ആദ്യം തന്നെ കൊമേഴ്സിന് അഡ്മിഷൻ എടുത്തവർക്കും ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർക്കും കൊമേഴ്സ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് കൊമേഴ്സിൽ പഠിക്കുന്നത്. 10 വരെ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം ഒഴിവാക്കി പുതിയൊരു മേഖലയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊമേഴ്സ് ഫുൾ മാത്സ് ആണ്, അക്കൗണ്ടൻസ് ഭയങ്കര പാടാണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ച മാത്സുമായി യാതൊരു ബന്ധവുമില്ല. അക്കൗണ്ടൻസി വളരെ ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒന്നാണ് അക്കൗണ്ടൻസി. അപ്പം നമ്മുടെ ക്ലാസ്സിൽ 10 A+ വാങ്ങിയവർ കാണും, 1 A+ ഇല്ലാത്തവർ കാണും. പക്ഷേ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ആദ്യമായിട്ടായിരിക്കും കൊമേഴ്സ് സബ്ജക്റ്റ് കേൾക്കുന്നതും അക്കൗണ്ടൻസിയും ബിസിനസ്സും പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. അപ്പം നമ്മളും ശ്രമിച്ചാൽ എന്താണ് ആ ക്ലാസ്സിലെ ബ്രില്യൻ സ്റ്റുഡൻസ് ആയിട്ട് മാറാൻ പറ്റും. നമുക്കും 2 കഴിയുമ്പോഴത്തേക്ക് എബോ 90% മാർക്കോടെ പാസ്സാവാൻ പറ്റും. നല്ലൊരു കോളേജിൽ BCOMന് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ CPT എഴുതി CAക്ക് പോകാം. BCOM കഴിഞ്ഞ് നമുക്ക് CA എടുക്കാം, CMA എടുക്കാം, CS എടുക്കാം. അങ്ങനെ ഓരോ കമ്പനികളുടെ ഉയർന്ന പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഓരോ വിഷയങ്ങൾ എടുക്കാൻ പറ്റും. 1 ലും 2 ലും 6 സബ്ജക്റ്റ് വീതമാണ് പഠിക്കാനുള്ളത്. 1 ൽ 6 സബ്ജക്റ്റ്, 2 ൽ 6 സബ്ജക്റ്റ്. 1-ൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് മലയാളം എടുക്കാം, ഹിന്ദി, സംസ്കൃതം, ഫ്രഞ്ച്. നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ, നിങ്ങൾ എടുത്തിരിക്കുന്ന സ്കൂളിൽ ഏതാണോ സബ്ജക്റ്റ്, അതിലിഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. പിന്നീടുള്ളതാണ് കൊമേഴ്സിൻ്റെ 4 സബ്ജക്റ്റ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാണ്, അതും നിങ്ങളുടെ സ്കൂളിൽ ഏത് സബ്ജക്റ്റാണോ അതാണ് എടുക്കേണ്ടത്. ബിസിനസ് സ്റ്റഡീസ് ഫുൾ ഒരു തിയറി പേപ്പറാണ്. അതായത് നമ്മുടെ ചുറ്റും ഏതൊക്കെ ടൈപ്സ് ഓഫ് ബിസിനസ് ഉണ്ട്, ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നത്. ഒരു ഫുൾ തിയറി പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ്. വളരെ ഇൻട്രസ്റ്റോടെ നമുക്ക് പഠിക്കാൻ പറ്റും. സെക്കൻഡ് അക്കൗണ്ടൻസി ആണ്, അക്കൗണ്ടൻസി പ്രോബ്ലം പേപ്പറാണ്. സെക്കൻഡ് ഇയറിൽ അക്കൗണ്ടൻസി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കൽ മീൻസ് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്, ടാലി സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ് അതിൻ്റെ മാർക്ക് ഇടുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി ഫുൾ പ്രോബ്ലം പേപ്പറാണ്, തിയറിയും പഠിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റും. അക്കൗണ്ടിങ് ബേസിക് കാര്യങ്ങൾ തൊട്ടാണ് നമ്മൾ 1-ൽ പഠിക്കുന്നത്. എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്, അതുപോലെ എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത്. പിന്നീടുള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് പോലെ തന്നെയാണ്, അന്ന് അത്രയ്ക്ക് സോഷ്യൽ കാര്യങ്ങളല്ല പഠിക്കുന്നത്. എക്കണോമിക്സ് നമ്മുടെ സാമ്പത്തികമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. എക്കണോമിക്സ് 2 ടെസ്റ്റാണ് ഉള്ളത്. എക്കണോമിക്സും ഉണ്ട്, എക്കണോമിക്സ് സ്റ്റാറ്റും ഉണ്ട്. എക്കണോമിക്സ് സ്റ്റാറ്റ് ഒരു പ്രോബ്ലം പേപ്പറാണ്, അതിൽ എക്കണോമിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. പിന്നെയുള്ളത് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. നിങ്ങളുടെ സ്കൂളിൽ ഏത് സബ്ജക്റ്റാണോ അതാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. അതാണോ നിങ്ങളുടെ സ്കൂളിൽ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ചാനലിൽ 1, 2 കൊമേഴ്സുകാർക്കുള്ള ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും 1, 2 ഓരോ ക്ലാസ്സുകളും. അപ്പം നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.